LDFിലെ തിരുത്തൽ ശക്തിയാണ് താനെന്ന പ്രയോഗം ശരിയല്ല. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റേതാണ് ഈ വാക്കുകൾ. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. CPI സംസ്ഥാന സമ്മേളനത്തിൽ വെല്ലുവിളിയായിരുന്നു എന്നും അതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണ് കാനം രാജേന്ദ്രൻ പറയുന്നത്. കാനത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വെല്ലുവിളികളെല്ലാം നിങ്ങളുടെ കഥകളിലുണ്ടായിരുന്നു. പാർട്ടി 14 ജില്ലാ സമ്മേളനങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ സംസ്ഥാന സമ്മേളനം നടന്നത്. അങ്ങനെ ഒരു വെല്ലുവിളി നേതൃത്വത്തിനെതിരായിട്ട് ഉണ്ടായതായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വാർത്ത കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തു. അവർ കെട്ടിപ്പൊക്കിയ സങ്കല്പ ഗോപുരം തകർന്നുപോയി എന്നല്ലാതെ പാർട്ടിക്കുള്ളിൽ അത്തരമൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നേതാക്കൾ പറയുന്നതെല്ലാം വിശ്വസിക്കരുതെന്ന് ഇപ്പോൾ ഒരു പാഠമായോ? ആരെങ്കിലും പറയുന്നത് കേട്ട് ഒരു പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയരുത്. ഞങ്ങളുടെ രാഷ്ട്രീയ ചർച്ചയിൽ അല്ലെങ്കിൽ സംഘടനാ ചർച്ചയിൽ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ 10 മുതൽ 25 ആളുകൾ അക്കാര്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരാൾ പറയുന്ന ഒരു വാചകമെടുത്ത് അതാണ് പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അതിലൊരു പാഠമാകട്ടെ തിരുവനന്തപുരം സമ്മേളനം. വിമർശനം ഉന്നയിച്ചവർക്കെല്ലാം ദീർഘകാലം നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. അവർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് സഹകരിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചുമതല. നേതാക്കളുടെ പ്രതികരണങ്ങൾ പാർട്ടി പരിശോധിക്കും. സമ്മേളനം റിവ്യൂ ചെയ്യുമ്പോൾ പുതിയ കൗൺസിൽ അക്കാര്യം പരിശോധിക്കും. ഈ തീരുമാനം വന്നത് കേരളത്തിലെ സംസ്ഥാന കൗൺസിലിൻ്റെ സംഭാവനയല്ല. മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ ചേർന്ന പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ്, അതിനെ തുടർന്നുണ്ടായ നാഷണൽ കൗൺസിൽ ഈ 2 യോഗങ്ങളിലും പാർട്ടി കോൺഗ്രസ് സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി ഭരണഘടനയിലെ 14 മുതൽ 7 അനുസരിച്ച് അങ്ങനെ പുറപ്പെടുവിക്കാനുള്ള അധികാരം നാഷണൽ കൗൺസിലിനുണ്ട് എന്ന് മാത്രമല്ല, 2 പാർട്ടി കോൺഗ്രസുകൾക്ക് ഇടയിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ബോഡി എന്ന് പറയുന്നത് നാഷണൽ കൗൺസിലാണ്. ആ നാഷണൽ കൗൺസിൽ പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻ അതേപടി നടപ്പിലാക്കാൻ കേരളത്തിലെ പാർട്ടി സംസ്ഥാന കൗൺസിൽ ഏപ്രിൽ മാസത്തിലെ യോഗത്തിൽ തീരുമാനിച്ചതാണ്. കഴിഞ്ഞ മാർച്ചിൽ സമ്മേളനം തുടങ്ങുമായിരുന്നു. 1100 ബ്രാഞ്ചുകളുണ്ട്. കഴിഞ്ഞ 7 മാസമായി ഞങ്ങൾക്ക് സമ്മേളനത്തിൻ്റെ ബഹളമായിരുന്നു. ഈ എല്ലാ സമ്മേളനങ്ങളിലും ഈ ഗൈഡ് ലൈൻ നടപ്പിലാക്കും. സമ്മേളനം റിവ്യൂ ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കും. അത് പുതിയ കൗൺസിലിൻ്റെ ചുമതലയാണ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പലർക്കും അങ്ങനെ വല്ല സ്വപ്നങ്ങളോ മോഹങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പാർട്ടി സെക്രട്ടറിയോട് പറയണമെന്നില്ലല്ലോ. എന്നോട് ആരും ഞാൻ മത്സരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി.